എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ വെള്ളത്തിലൂടെ ഉള്ള ഒരു യാത്രയാണെന്ന്. ശരിയാണ് കേട്ടോ, ഞാൻ ഒരു ചെറിയ ബോട്ടിൽ കയറി ഒരു കനാലിക്കൂടെ ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നിങ്ങളും കൂടി എൻ്റെ കൂടെ പോന്നോളൂ കേട്ടോ. ഞാൻ പല വീഡിയോയിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കനാലിക്കൂടെ യാത്ര ചെയ്യണതും പിന്നെ രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആൾക്കാർ പോണതൊക്കെ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റായിട്ടുള്ള യാത്രയാണ് കേട്ടോ ഈ ബോട്ടിങ് ഇങ്ങനെ കനാലിക്കൂടെ ചെയ്യണത്. ഇപ്പോൾ അതേപോൾ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങുകളും പിന്നെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പാലങ്ങളും വരും കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോണത്. പിന്നെ ഈ സൈഡിൽ കാണണതൊക്കെ എന്താ വലിയ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ എന്താ പറയുക, ഇഷ്ടംപോലെ 5-സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം കേട്ടോ. പിന്നെ ഈ കനാലിൻ്റെ സൈഡിൽ പോർച്ചുഗീസ് ഫുട്ബോൾ പ്ലെയർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ക്രിസ്റ്റിയാനോ റൊണാൾഡോ, ആളുടെ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കനാലാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഈ വെള്ളത്തിലില്ല. പിന്നെ വെള്ളത്തിനാണെങ്കിൽ ഇങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഒരു കുഴപ്പമില്ല, വെള്ളത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല ക്ലിയർ വാട്ടറാണത്. Thank you.
Thank you.
പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു പാലമാണ് കേട്ടോ, അത് സൈഡിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കണതാ. ഈ പാലം പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കനാലിന് ക്ലോസ് ആയിട്ട് വരും. ഇപ്പോൾ ആ ബോട്ടൊക്കെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ആ പാലം ഇങ്ങോട്ട് നീങ്ങുള്ളൂ. ഇതേ കണ്ടോ, അത് പതുക്കെ പതുക്കെ കനാലിനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരണ്ട കേട്ടോ. ഇനി ഈ പാലത്തിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് എനിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. അതുകാരണം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ആദ്യം തന്നെ ഈ കനാലിലുള്ള ബോട്ടുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ പാലം ഇപ്പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബോട്ടുകളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാലം ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരൂ കേട്ടോ. ഇതേ പാലം പതുക്കെ പതുക്കെ വരണുണ്ട്. നിങ്ങൾ കാണണ്ടോ എന്നറിയില്ല പതുക്കെ മൂവ് ചെയ്യണത്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ, ഈ കനാലിൻ്റെ സെൻറ്ററിൽ ഒന്നും ഇല്ലല്ലോ. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ പാലം നീങ്ങി ഇപ്പുറത്തോട്ട് വരൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം ഈ പാലം വരണത് നോക്കിയിട്ട് കേട്ടോ. ഇനി ആ ബോട്ടും കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും കണ്ടോ. അപ്പോൾ അതേ പാലം ഇങ്ങോട്ട് വന്നു കേട്ടോ. ക്ലോസ് ചെയ്ത് കനാലിനെ ക്ലോസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാൻ ആ പാലൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോട്ടെ. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം. ദേ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ദേ അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു, നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. വെസ്റ്റ്നട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഒരു സമുദ്ര സദ്യയാണ് കഴിക്കുന്നത്. ഇതിൽ കൂന്തലും ചെമ്മീനും മീനും ഒക്കെ അടങ്ങിയ ഒരു പ്ലാറ്ററാണ് കേട്ടോ. ഇന്നത്തെ കൊച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ 7:30 ആയി. ഇവിടെ കേപ്പ് ടൗണിൽ രാത്രിയൊന്നും ആയിട്ടില്ല. ഇവിടെ രാത്രിക്ക് ആവണമെങ്കിൽ ഒരു 8, 8:30, 9 മണിക്ക് ആവണം ഒന്ന് ഇരുട്ട് തന്നെ വീഴണമെങ്കിൽ. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഒന്ന് ശരി കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.